നമസ്കാരം. പുതിയതായിട്ട് തുടങ്ങിയ പല യൂട്യൂബ് ചാനലുകളുടെയും നെയിം സെർച്ച് ചെയ്താൽ ലഭിക്കില്ല എന്നെല്ലാം നമ്മൾ പല കമന്റുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ അവരുടെ ഫോണുകളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്താലും ലഭിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ആ ചാനലിന്റെ നെയിം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സെർച്ച് ചെയ്താൽ ലഭിക്കില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതും ഇതെങ്ങനെ പരിഹരിക്കാവുന്നതുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ വാസി. ഇങ്ങനെ ചാനൽ സെർച്ച് ചെയ്താൽ ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ചാനലിന്റെ നെയിം തിരഞ്ഞെടുക്കുന്നതിലെ ചില ശ്രദ്ധക്കുറവുകൾ കണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ നിരവധി ചാനലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ചാനലുകൾ മാത്രമേ നമുക്ക് സെർച്ചിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അതിനകത്ത് ചാനലിന്റെ എണ്ണം അനുസരിച്ച് ഏറ്റവും അവസാനം തുടങ്ങിയ ചാനലുകൾ, ഇപ്പോൾ 1000 ചാനലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും താഴേക്ക് വരുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ ചാനലിന്റെ നെയിം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രസക്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചാനലിന്റെ നെയിം തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇല്ലാത്ത ഒരു ചാനൽ നെയിം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ ഒരു ചാനൽ യൂണിക് എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേറെ ആയിരക്കണക്കിന് ചാനലുകൾ ഉള്ള കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരു ചാനൽ മുൻനിരയിലേക്ക് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ചാനലിന്റെ നെയിം മറ്റിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിരിക്കണം. കൂടാതെ നമ്മൾക്ക് ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചാനലിന്റെ നെയിം അത്തരം ചാനലുകൾ നിരവധി ഉണ്ടെങ്കിൽ ആ ചാനലുകളെ കൂടുതലായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതും പോപ്പുലർ ആയതുമായിട്ടുള്ള ചാനലുകളും യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ കയറി പറ്റിയ പേരുകളും മാത്രമേ സെർച്ചിൽ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ മറ്റുള്ള കമന്റുകളിൽ തന്നെ ഇങ്ങനെ പലരും നമ്മുടെ ഈ ചാനൽ നമ്മുടെ വീഡിയോയുടെ താഴെ നല്ല കമന്റുകൾ ചെയ്യുന്നവരുടെ ചാനലുകളൊന്ന് നമുക്കൊന്ന് പരിശോധിക്കണമെന്ന് നോക്കിയിട്ട് അവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അവരുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ലഭിക്കില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ട് ചാനൽ സെർച്ചിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതായത് ചാനൽ കീവേഡ്സ് എന്നുള്ള ഒരു ടൂള് യൂട്യൂബിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനലിന്റെ കീവേഡ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമുക്ക് ഈ ഇതുപോലെ തന്നെ ചാനലിന്റെ നെയിം വളരെ പ്രാധാന്യമാണ്. എത്രത്തോളം ചാനലുകൾ യൂട്യൂബിലുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും ചാനൽ കീവേഡ്സ് കൊടുത്താൽ പോലും വരുന്നത്. കൂടാതെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിന്റെ പേര് ടൈറ്റിൽ ചെറുതാണെങ്കിൽ നമുക്ക് ടൈറ്റിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചാനലിന്റെ പേരുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ ടാഗ്സ് കൊടുക്കുമ്പോഴും ഹാഷ്ടാഗ് കൊടുക്കുമ്പോഴും നമ്മുടെ ചാനലിന്റെ നെയിം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് എന്തായാലും സെർച്ചിൽ വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോഴിവിടെ നമുക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ചാനലിന്റെ യുണിക്നെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ചാനൽ തുടങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ കസ്റ്റം URL ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തൊരു ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറ്റുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനൽ നെയിം സെർച്ചിൽ ലഭിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ചാനൽ കീവേഡ്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ യൂട്യൂബ് ഇവിടെ കാണാം. യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇടത് വശത്ത് നമുക്കിവിടെ ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ഒരു ഇൻഡു മാർക്കുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും ഇടത് വശത്തായിട്ടുള്ള ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ഇടത് വശത്തായി ജനറലിൻ്റെ താഴെ ചാനൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചാനൽ കീവേഡ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെയാണ് നമ്മൾ ചാനൽ കീവേഡ്സ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ കണ്ടു ഇവിടെ smarttechmedia@youtube.com എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്മാർട്ട് ടെക് മീഡിയ എന്ന് ഹാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ടെക് മീഡിയ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം യൂട്യൂബർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ടെക് മീഡിയ എന്നുള്ളത് ഇവിടെ ഗ്യാപ്പ് ഇട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരുകൾ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് 3 പേരുള്ള പേരാണെങ്കിൽ അത് സെപ്പറേറ്റ് 3 പേരായിട്ട് കൊടുക്കാം, ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം, ഗ്യാപ്പ് ഇല്ലാതെ കൊടുക്കാം, ഹാഷ് ചേർത്തുക്കൊക്കെ എല്ലാം കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ടൈറ്റിലും നിങ്ങളുടെ ചാനൽ കീവേഡ്സ് ഉൾപ്പെടുത്തുക, ടാഗ്സിൽ ഉൾപ്പെടുത്തുക. ടാക്സിൽ ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തുമ്പോൾ ഇത് ടാക്സിൽ വരും ഓട്ടോമാറ്റിക്കായിട്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷനിലെ ഏതെങ്കിലും ഏരിയയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഏറ്റവും അവസാനം ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഹാഷ് ചേർത്ത് ഈ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ കീവേഡ്സ് കൊടുക്കുന്ന സെറ്റിങ്ങുകൾ ഒരുവിധം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം, ജോൺ വാസ്റ്റിൻ.